കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ രാപ്പകൽ സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നു. സി ആർ മഹേഷ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചേർന്നാണ് സത്യാഗ്രഹം നടത്തുന്നത്. വ്യാഴാഴ്ച രാവിലെ 8 മുതൽ രാത്രി 8 വരെയാണ് രാപ്പകൽ സമരം. എ എം ആരിഫ് എംപി ഉദ്ഘാടനം ചെയ്യും. ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനോട് റെയിൽവേ അധികാരികൾ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് സി ആർ മഹേഷ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചേർന്ന് രാപ്പകൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. ഒക്ടോബർ 26 രാവിലെ 8 മുതൽ രാത്രി 8 വരെയാണ് രാപ്പകൽ സത്യാഗ്രഹം. തിരുവനന്തപുരത്ത് റെയിൽവേ ഡിവിഷൻ ഓഫീസിൽ ഞാനും കുന്നത്തൂരിലെയും ചവറയിലെയും എംഎൽഎമാരും ചേർന്ന് സംയുക്തമായി സമരം നടത്തുകയുണ്ടായി. ഈ ആദ്യത്തെ സമരത്തിന്റെ വേണ്ടുന്ന വിധത്തിൽ അധികാരികൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പരിഗണിക്കാത്തത് കൊണ്ട് രണ്ടാം ഘട്ടം സമരത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന്റെ സമഗ്രമായ വികസനം കാലത്തിനനുസരിച്ച് ലഭിക്കുന്ന വരുമാനത്തിനനുസരിച്ച് ഉയരുന്ന യാത്രക്കാരുടെ എണ്ണത്തിന്റെ വലിപ്പമനുസരിച്ച് ഒരു പരിഗണനയും ഇല്ലാത്ത റെയിൽവേയുടെ തീർത്തും നിരുത്തരവാദിത്വപരമായ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെയും അവിടെ സത്യാഗ്രഹ സമരം എംഎൽഎ എന്നുള്ള നിലയിൽ, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്റെ കൂടി നേതൃത്വത്തിൽ സാന്നിധ്യത്തിൽ നടക്കുകയാണ്. ഈ സമരം കരുനാഗപ്പള്ളിയുടെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സമരങ്ങളുടെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സമരമാണ്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണവും സാന്നിധ്യവും കരുനാഗപ്പള്ളിയെ സ്നേഹിക്കുന്ന മുഴുവൻ പ്രദേശവാസികളുടെയും പിന്തുണ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട എ എം ആരിഫ് എം പി, ശ്രീ കൊടിക്കുന്ന് സുരേഷ് എം പി, ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എം പി, ശ്രീ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ, ശ്രീ സുജിത്ത് വിജയമ്പിള്ള എം എൽ എ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ കക്ഷി നേതാക്കന്മാർ, വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ. തിരുവനന്തപുരം ഡിവിഷനിലെ 103 റെയിൽവേ സ്റ്റേഷനുകളിൽ വരുമാനത്തിൽ 23 സ്ഥാനത്തും യാത്രക്കാരുടെ എണ്ണത്തിൽ 13 സ്ഥാനവും 2022-23 വർഷത്തെ വാർഷിക കണക്കനുസരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനോട് അധികാരികൾ അവഗണനയാണ് കാട്ടുന്നത്. പ്രതിദിന ഒരു 5700 യാത്രക്കാരാണ് റെയിൽവേയുടെ കണക്ക് പ്രകാരം കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ വന്നു പോകുന്നത്. അതുപോലെ തന്നെ 7,60,00,000 രൂപ പ്രതിമാസം വരുമാനമുണ്ട്. ഇപ്പോഴും നമ്മുടെ നിലവാരം ഡി ഗ്രേഡിൽ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ വികസനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. അതുപോലെ സർക്കുലേറ്റിംഗ് ഏരിയ, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. സെക്കൻഡ് എൻട്രി കിഴക്ക് വശത്ത് സ്ഥാപിക്കണം എന്നുള്ള നമ്മുടെ ആവശ്യമുണ്ട്. ഈ 550 മീറ്റർ നീളത്തിൽ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലും വെറും 175 മീറ്റർ മാത്രമാണ് കൂരയുള്ളത്, പ്ലാറ്റ്ഫോം ഷെൽട്ടർ ഉള്ളത് എന്നത് ഖേദകരമായ വസ്തുതയാണ്. അതായത് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ വരുമാനമുള്ള റെയിൽവേ സ്റ്റേഷൻ, കൊല്ലം ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ. ഇതുവരേക്കും നമുക്ക് അമൃത ഭാരത് പദ്ധതിയിൽ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനെ ഉൾപ്പെടുത്തിയില്ല എന്നത് ഖേദകരമായ വസ്തുതയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷന് 260 കോടി രൂപയുടെ വികസനം നടത്തുമ്പോൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനെ അവഗണിക്കുകയാണ്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നൈ മെയിലിനും കേരള എക്സ്പ്രസിനും സ്റ്റോപ്പ് അനുവദിക്കണമെന്നും കോവിഡ് കാലത്ത് നിർത്തലാക്കിയ രാജ്യറാണി, മാംഗ്ലൂർ എന്നീ ട്രെയിനുകളുടെ തെക്കോട്ടുള്ള സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാപ്പകൽ സമരം നടത്തുന്നത്. ചെന്നൈ മെയിൽ 12,623, 12,624, കേരള 12,625, 12,626. കൂടാതെ കരുനാഗപ്പള്ളിയിൽ കോവിഡ് കാലത്ത് നിർത്തലാക്കിയ 2 വണ്ടികളുണ്ട്. അത് രാജ്യറാണി 16,350, മാംഗ്ലൂർ 63,48. ഈ വണ്ടികളുടെയും കൂടി ഉൾപ്പെടെ ഈ 4 വണ്ടിയുടെ സ്റ്റോപ്പ് വളരെ അടിയന്തരമായി സ്ഥാപിച്ചു കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ 23/2023 ബഹുമാനായ ഡി ആർ എമ്മിൻ്റെ ഓഫീസിന് മുന്നിൽ ഈ പ്രദേശത്തെ 3 MLA ശ്രീ സി ആർ മഹേഷ്, കോവൂർ കുഞ്ഞുമോൻ, സുജിത് വിജയൻപിള്ള ഈ 3 MLAമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ഐതിഹാസികമായ ധർണാ സമരം ഉൾക്കൊണ്ടുകൊണ്ട് പോലും ഇന്നു വരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇതിനെതിരായി 2ാം ഘട്ടം എന്ന നിലയിലാണ് നമ്മൾ ഇപ്പോൾ ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. 26 രാവിലെ 8 എ എം ആരിഫ് എംപി സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യും. റെയിൽവേ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ നജീം മണ്ണിൽ അധ്യക്ഷത വഹിക്കും. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.